കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 2:14 തിരുവചനങ്ങൾ. അപ്പോൾ അവൻ ചോദിച്ചു, ആരാണ് നിന്നെ ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത്? ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത്? മോശ ഭയപ്പെട്ടു. ഈ സംഭവം പരസ്യമായെന്ന് അവൻ വിചാരിച്ചു. ഭറവോ ഈ കാര്യം കേട്ടപ്പോൾ മോശയെ വധിക്കാൻ ഉദ്യമിച്ചു. പക്ഷേ മോശ ഭറവോയുടെ പിടിയിൽപ്പെടാതെ ഒളിച്ചോടി മിദ്യാൻ നാട്ടിലെത്തി. അവിടെ ഒരു കിണറിനു സമീപം ഇരുന്നു. പ്രിയപ്പെട്ടവരെ, മോശയുടെ ജീവിതത്തിലെ വളരെ വഴിത്തിരിവായ ഒരു സംഭവമാണിത്. ഒരു ഹെബ്രായനെ ഉപദ്രവിക്കുന്ന ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്ത മോശ അതാരും കണ്ടില്ല എന്നാണ് വിചാരിച്ചത്. എന്നാൽ പിറ്റേന്ന് രണ്ട് ഹെബ്രായർ വഴക്കുകൂടുമ്പോൾ അതിനെ പിടിച്ചു മാറ്റാൻ ചെന്ന മോശയോട് അവർ ചോദിക്കുകയാണ്, ഇന്നലെ ഈജിപ്തുകാരനെ കൊന്നതുപോലെ ഞങ്ങളെയും കൊല്ലാനാണോ നിന്റെ ഭാവം? ആരാണ് നിന്നെ ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത്? പ്രിയമുള്ളവരെ, തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു പാഠമാണ് ഇവിടെ നാം കാണുന്നത്. ദൈവസന്നിധിയിൽ ഒന്നും കാണാതെ പോകുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യരെ ഒരുപക്ഷെ നമുക്ക് മറയ്ക്കാൻ സാധിക്കുമെങ്കിലും ദൈവത്തെ നമുക്കൊരിക്കലും മറച്ചു പിടിക്കാനോ ദൈവത്തിൽ നിന്ന് ഒളിച്ചിരിക്കുവാനോ സാധിക്കുകയില്ല. എല്ലാ പ്രവൃത്തികളും ന്യായാസനത്തിന് മുൻപിൽ പകൽ പോലെ വ്യക്തമാകുന്ന സമയമുണ്ട്. അതെപ്പോഴും നാം തിരിച്ചറിയുകയും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ പ്രവർത്തനങ്ങളുമെല്ലാം അതിനുപയുക്തമായി തീരുകയും ചെയ്യണമെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നാം പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോശ സ്വന്തമായി ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. അതൊരാളെ കൊന്നിട്ടാണ് അവനതിനൊരു പരിഹാരം തേടുന്നത്. ഒരിക്കലും കൊലപാതകം പാപത്തിൻ്റെ വഴികളിലൂടെ പോകുന്നത് ഒരിക്കലും ദൈവികമായ ഒരു കാര്യമല്ല. പാപത്തിൻ്റെ മേഖലകളെ പിന്തുടർന്നാൽ തീർച്ചയായും നാം വലിയ അസ്വസ്ഥതകളിലായിരിക്കും ചെന്നെത്തുന്നത് എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ അധികാരവും നാം എപ്പോഴും അംഗീകരിക്കണം. ദൈവത്തിനാണ് ജീവിതത്തിൻ്റെ പരമാധികാരമെന്നും എല്ലാ തീരുമാനങ്ങളും ദൈവികമായിട്ട് എടുക്കുവാനും പഠിക്കണം. ഇത് ശരിക്കും മോശയ്ക്കുള്ളൊരു താക്കീതാണ്. ഒരു അപകടം ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഒരു ക്രമസമാധാനം പരിപാലിക്കാൻ വേണ്ടിയാകാം മോശ ഒരാളെ കൊന്നത്. കൊലപാതകം ഒന്നിനും ഒരു പരിഹാരമല്ല. ജീവനെ കയ്യിലെടുക്കുന്നതും ജീവനെതിരായി പ്രവർത്തിക്കുന്നതും അങ്ങനെയുള്ള ഒരു പ്രവൃത്തികളും ദൈവികമല്ല. നല്ലതിന് എന്ന് തോന്നിയാണ് നാം ചെയ്യുന്നതെങ്കിലും നല്ലതിനാണെങ്കിൽ പോലും തിന്മ ചെയ്യുവാൻ പാടില്ല. നല്ല ഉദ്ദേശത്തോടുകൂടിയാണെങ്കിലും ഒരിക്കലും തിന്മയുടെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നന്മ പരിണത ഫലമായി വരുമെന്ന് കണ്ട് ഒരിക്കലും തിന്മയെ പ്രോത്സാഹിപ്പിക്കുവാനോ അതിനനുകൂലമാകുവാനോ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളൊരു പാഠം നാം ഈ സംഭവത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഫറവോയുടെ ജീവിതത്തിലേക്ക് മോശ ആ ജീവിതത്തിൽ നിന്ന് ഫറവോയുടെ അടുത്ത് നിന്ന് അവൻ അകന്നു പോകാനുള്ളൊരു സാഹചര്യം ദൈവം ഒരുക്കുകയാണ്. ശരിക്കും അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അകന്നിരുന്നാൽ മാത്രമേ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയും ഒരുക്കവും ഉണ്ടാവുകയുള്ളൂ. ഫറവോയുടെ അടുത്ത് നിന്ന് മോശ ഓടിപ്പോയി. ഒരിക്കൽ ഫറവോയുടെ അടുക്കൽ നിന്നിരുന്നുവെങ്കിൽ അവിടെ കാലം ജീവിതകാലം മുഴുവൻ തുടരുകയും മോശയുടെ ജീവിത നിയോഗം ഒരിക്കലും വെളിപ്പെടാതിരിക്കുകയും ചെയ്യും. ദൈവം നമ്മെ ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക് അകറ്റുന്നത് ഒരു ദൈവീക ഉദ്ദേശത്തോടുകൂടിയാണ് എന്ന് നാം എപ്പോഴും തിരിച്ചറിയണം. ദൈവീക പദ്ധതികളാണ് നമ്മിലൂടെ മാറ്റേണ്ടത്. രാജകൊട്ടാരങ്ങളിലുള്ള വാസങ്ങൾ നമ്മെ ദൈവീക സന്നിധിയിലേക്ക് എത്തിക്കുകയില്ല. മരുഭൂമിയിലായിരിക്കുമ്പോഴാണ് മോശയ്ക്കൊരു വെളിച്ചം കിട്ടുന്നത്. ഒരു അഗ്നിനാവ് മോശയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും നിയോഗത്തിൻ്റെയും ആത്മാവ് മോശയ്ക്ക് വെളിപ്പെടുന്നത് അവിടെ വെച്ചാണ്. ആ ഒരു ദൈവീക പദ്ധതിയോട് ചേർന്ന് പോകുവാനും ആ ദൈവീക പദ്ധതി അനുസരിച്ച് ജീവിക്കുവാനും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. സ്നേഹപൂർവം ആദർശിച്ചു.